ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. പുരോഹിതനായ സെക്കരിയാവിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരവും അത് സംഭവിക്കും വരെ മൗനവും സമ്മാനിച്ചിട്ട് ദേവാലയത്തിൽ നിന്ന് ദൂതൻ യാത്രയായത് കന്യക മറിയയുടെ ഭാഗ്യാവസ്ഥ അറിയിക്കാൻ അവളുടെ ഭവനത്തിലേക്കാണ്. മറിയയുടെ ഭവനത്തിലെത്തിയ ദൂതൻ കൃപ ലഭിച്ചവളെ എന്ന അഭിസംബോധനയോടെ കർത്താവ് അവൾക്ക് നൽകാനിരിക്കുന്ന നിയോഗ വൃത്താന്തം കൃത്യമായി അവതരിപ്പിക്കുകയും അത് കേട്ടിട്ട് ഭയപ്പെട്ട് ഇതെന്ത് വന്ദനം എന്നോർത്ത് നിന്നവൾ പിന്നെ ദൈവ ഇഷ്ടത്തിനു മുമ്പിൽ ജീവിത സമർപ്പണത്തിൻ്റെ ആൾരൂപമായി മാറുന്നതിൻ്റെ ഹൃദ്യമായ രംഗമാണ് ഈ വേദഭാഗം. ദൈവ പദ്ധതികളുടെ ആവിഷ്കാര നൈർമല്യം അത് സുന്ദരമാണ്. ദൈവ പദ്ധതികളുടെ ആവിഷ്കാര നൈർമല്യം ഭയങ്കരവുമാണ്. എളിയവരെ ചേർത്ത് വെക്കുന്ന ദൈവ പദ്ധതികൾ ആരെയും തിരസ്കരിക്കില്ല, മാറ്റി നിർത്തുകയില്ല. എല്ലാവരിലേക്കും കടന്നു വരുന്ന, എല്ലാവരിലേക്കും ഇറങ്ങി വരുന്ന ദൈവ വഴികളെ പറ്റിയുള്ള ഉണർത്തുപാട്ടാണ് ഈ ദൂതൻ മറിയ സംഗമം. എന്നാലോ തൻ്റെ നിയോഗ വഴികളെപ്പറ്റി കേട്ട മറിയ ഒരു വേള ദൂതനോട് കലഹിക്കുകയാണ്. കലഹിക്കുന്നത് മാനുഷികമാണ്, സ്വാഭാവികവുമാണ്. മോശ കലഹിച്ചിട്ടുണ്ട്. അങ്ങനെ നിയോഗ ശുശ്രൂഷ നേരത്ത് കലഹിച്ചവരുടെ പട്ടിക നിരത്തിയാൽ ഒരുപാട് പേരുകൾ ഉണ്ടാകുമല്ലോ. സെക്കരിയാ പുരോഹിതനും ദൂതനോട് കലഹിച്ചതായി കാണാം. മറിയ ചോദിക്കുന്നു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? വാക്യം 34. കലഹം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, കലഹം കൊണ്ട് കാര്യങ്ങളെ കൃത്യമായി ഏറ്റെടുക്കുന്നതിനുള്ള ആദ്യ പടി എന്ന വിധം. ഒരാൾ ആദ്യം സംസാരിക്കും, പിന്നെ മറ്റേയാൾ. ഇവിടെ ദൂതൻ ആദ്യം, പിന്നെ മറിയ, പിന്നെ ദൂതൻ, പിന്നെ മറിയ എന്ന വിധത്തിൽ അവസാനം ശുഭമായി പര്യവസാനിക്കുന്ന കലഹം. അത് കൂടുതൽ തിരിച്ചറിവിലേക്കും ഇഴയടുപ്പങ്ങളിലേക്കും നയിക്കും. രണ്ടാമത്തേത്, കലഹിച്ച് കലഹിച്ച് ഭയത്തിലേക്കും സങ്കടത്തിലേക്കും പിന്നെ നിരാശയിലേക്കും നയിച്ച് ഒരിക്കലും ഉത്തരമുണ്ടാക്കാൻ താല്പര്യമില്ലാത്തതും സാധിക്കാത്തതുമായ കലഹങ്ങൾ. മറിയയും കലഹിച്ചു, അതൊരുപാട് നന്നായി. ദൂതൻ പിന്നെയും പിന്നെയും കാര്യങ്ങളെ കൃത്യമാക്കുകയാണ്. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. വാക്യം 35. അപ്പോൾ മറിയയുടെ കലഹത്തിന് ഒരു പരിശുദ്ധി ഉണ്ടായി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ കലഹം മറിയയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വലിയ ഓർമ്മപ്പെടുത്തലുകളിലേക്കാണ്. മച്ചി എന്ന് വിളിച്ചിരുന്നവൾ, വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ആ എലിസബത്തിന് ഇത് 6-ാം മാസമാണ്. എന്നുവെച്ചാൽ ബന്ധുവീട്ടിലെ അനുഗ്രഹം തനിക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അടയാളമായി അവതരിപ്പിക്കുകയാണ്. അസാധ്യമെന്ന് കരുതിയ കാര്യമായിരുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന ഓർമ്മപ്പെടുത്തലിന് ഒടുവിൽ കലഹം അവസാനിപ്പിക്കുകയാണ്. പിന്നെ മറിയ സമ്പൂർണമായി സമർപ്പിക്കുകയാണ്. സദ്വാർത്തയ്ക്ക് മുമ്പിലാണ് സമർപ്പിക്കുന്നത് എങ്കിലും അത് ഏറ്റെടുക്കാൻ അത്ര എളുപ്പമല്ലായിരുന്നു. സമൂഹ നിന്ദയും യഹൂദ നിയമത്തിൻ്റെ കാഠിന്യവും യോസഫിൻ്റെ തീരുമാനവുമൊക്കെ ഓർത്താൽ സദ്വാർത്ത സങ്കടവാർത്തയായല്ലോ എന്നോർക്കാൻ തരമുണ്ട്. എങ്കിലും അവൾ സമർപ്പിക്കുകയാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. വാക്യം 38. അതൊരു സമർപ്പണം തന്നെയായിരുന്നു. സമർപ്പണം ഊർജം തരും. ഒന്നിനും തകർക്കാൻ പറ്റാത്ത ശക്തമായ സമർപ്പണം. സമർപ്പണത്തെ എടുത്ത് കിണറ്റിലേക്കിട്ടിട്ട് തിരിച്ചു നടക്കാൻ ഒരുപാട് അവസരം മറിയയ്ക്ക് ഉണ്ടായപ്പോഴും അല്ല, ആ സമർപ്പണം അത്രമേൽ ശക്തമായിരുന്നു.
ഒടുവിൽ കാൽവറി മലയിലേക്ക് കയറുമ്പോഴും ഹൃദയത്തിൽ വാൾ കയറുന്ന വേദനയിലും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പിന്നെയും പിന്നെയും സമർപ്പണ വാക്കുകൾ ഉദ്ധരിക്കുന്ന മറിയയുടെ മനസ്സ് അപാരമാണ്. സമർപ്പിത കൂട്ടത്തിൻ്റെ പട്ടിക തന്നെയുണ്ട്. ഇതാ ഞാൻ, എന്നെ അയക്കണമേ എന്ന് യിരെമ്യാവിൻ്റെയും അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന ശമുവേൽ ബാലൻ്റെയും ഒക്കെ സമർപ്പിത വാചകങ്ങൾ ഓർത്തു പോകുകയാണ്. സമർപ്പിത ജീവിത പാഠപുസ്തകങ്ങളായവർ ഈ തലമുറയിലും ധാരാളമുണ്ട്. ദൈവം ഒരാളെ തിരഞ്ഞെടുത്താൽ ദൈവം അതിനൊത്ത കൃപ തരും, ഉറപ്പാണ്. ആ കൃപ ഏത് കുരിശനുഭവങ്ങളിലും ഇമ്മാനുവേലായി കൂടെ നിൽക്കും. ആ ഉറപ്പിന്മേൽ മുന്നേറാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.